ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. തൻ്റെ അപ്പൻ കൂടെയുണ്ടെന്നുള്ള ഒരു ചിന്തയിൽ ഒരു മകൻ ബലപ്പെടുന്ന ദിവസമാണ് ശരിക്കും പറഞ്ഞാൽ ഈ പെസഹ വ്യാഴം എന്ന് പറയുന്നത്. അപ്പൻ കൂടെയുണ്ടെന്നുള്ള ഉറപ്പിൽ ഒരു ഗെത്സെമാനിൻ്റെ എല്ലാ സങ്കടങ്ങളെയും ഇയാൾ അതിജീവിക്കണത് നമ്മൾ കാണുന്നുണ്ട്. അത്താഴത്തിന് അവസാനത്തെ അത്താഴത്തിന് ഈശോ ഇരിക്കുമ്പോൾ കർത്താവ് പറയുന്ന കൊടുക്കുന്ന കൽപ്പനയുണ്ട്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. അത് ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കണം, നല്ലതാണ്. എൻ്റെ പിതാവ് നിങ്ങളെ സ്നേഹിച്ചതുപോലെ, പിതാവെ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നതുപോലെ, എല്ലാത്തിൻ്റെയും റെഫറൻസ് അപ്പനാണ്. പിന്നെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനായി ഇങ്ങനെ ദാസൻ്റെ രൂപം സ്വീകരിച്ച ഒരു മനുഷ്യനാണ് ഇന്ന് കാലെഴുകുന്നത്. പെസഹ വ്യാഴാഴ്ചയിൽ മുഴുവൻ കാര്യങ്ങളും അപ്പനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ അപ്പൻ കൂടെയുണ്ടെന്നുള്ള ഉറപ്പിലാണ് ക്രിസ്തു ഇനിയുള്ള ദിവസങ്ങളിലെ അതിക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ അതിജീവിക്കണമെന്ന് നമ്മൾ കാണുന്നുണ്ട്. എൻ്റെ പിതാവ് എന്നോട് കൂടെ, നിങ്ങളെല്ലാം എന്നെ ഏകനായി വിട്ടുപോകുന്ന സമയം വരുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു, എന്നാൽ ഞാൻ ഏകനല്ല, എൻ്റെ അപ്പൻ എൻ്റെ ഒപ്പമുണ്ട്. വചനം പറയുന്ന കാര്യമാണ്. അന്ന് എല്ലാവരും ക്രിസ്തുവിനെ ഇങ്ങനെ വിട്ടുപോയ ദിവസമാണ് ഒരു ഗെത്സെമാൻ രാത്രി എന്ന് പറയുന്നത്. എന്നിട്ട് ഇങ്ങനെ അപ്പൻ കൂടെയുണ്ടെന്നുള്ള ഉറപ്പിൽ അയാൾ ഈ ഒരു സങ്കട രാത്രിയെ അതിജീവിക്കണം നമ്മൾ കാണുന്നുണ്ട്. വിശുദ്ധ യൗസേപിതാവിൻ്റെ വർഷമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന വർഷത്തിലെ പെസഹ വ്യാഴാഴ്ചയാണ് അത്. ഇത് പറയാൻ കാരണം മറ്റൊന്നുമല്ല, കണ്ട ഒരു പിക്ചറുണ്ട്. ഗെത്സെമാനിലെ കർത്താവ് ഇങ്ങനെ ഒരു മാലാഖയുടെ തോളോട് ചേർന്ന് കിടക്കുന്ന ഒരു പടം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഈ ഒരു പടത്തിന് പ്രത്യേകതയുണ്ട്. ആ മാലാഖയുടെ മുഖം വിശുദ്ധ യൗസേപിതാവിൻ്റെ മുഖമാണ്. അതായത് വളർത്തുപിതാവിൻ്റെ ഇങ്ങനെ തോളിൽ ചാരിക്കിടന്ന് തൻ്റെ സങ്കടങ്ങളിൽ ബലപ്പെടുന്ന ഒരു ക്രിസ്തുവിനെ നമ്മൾ കാണുന്നു. ഒരു പയ്യൻ വരച്ചതാണ്. 10-ാമത്തെ വയസ്സിൽ അപ്പൻ നഷ്ടപ്പെട്ടു പോയ ഒരു 16-കാരൻ പയ്യൻ വരച്ചൊരു പടത്തിന് നമുക്ക് അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കുമ്പോൾ പിടികിട്ടുന്നുണ്ട് അപ്പന്മാരെത്രമാത്രം ബലം കൊടുക്കുന്നുണ്ടെന്ന്. മാലാഖയപ്പൻ എന്നൊക്കെ പറയുന്ന വിധത്തിൽ ഇങ്ങനെ ഒരു വളർത്തപ്പൻ ഇത്രമാത്രം ഈശോയ്ക്ക് ബലം കൊടുക്കുന്നുവെന്ന് വരച്ച് കാണിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ചിത്രം. തീർച്ചയായിട്ടും ഹെറോദേസിൻ്റെ ക്രൂരതയിൽ നിന്നും അർക്കലാവോസിൻ്റെ ക്രൗര്യത്തിൽ നിന്നും ഒക്കെ താൻ ജീവൻ പണയം വെച്ച് രക്ഷിച്ചെടുത്ത ഒരു മകൻ ഇങ്ങനെ ഗെത്സെമനിയിൽ ചോര പൊടിയുന്നത്ര വേദന സഹിക്കുമ്പോൾ യൗസേപിതാവിനിങ്ങനെ ഒരു മാലാഖയായിട്ടെങ്കിലും അവൻ്റെ അടുത്ത് വന്നല്ലേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും അപ്പന്മാരിങ്ങനെ വിട്ടുകളയുന്നില്ല എന്നുള്ളതാണ് ഇങ്ങനെ പെസഹ വ്യാഴാഴ്ച നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഉറപ്പ്. തീർച്ചയായിട്ടും കർത്താവിൻ്റെ ഉറപ്പ് അത് തന്നെയായിരുന്നു. ഈശോ ഗെത്സെമാൻ തോട്ടത്തിൽ കിടന്ന് ചോര വിയർത്ത് പ്രാർത്ഥിക്കുന്നതിൻ്റെ കാരണം പോലും പറയണത് ഈ പിതാവിൽ നിന്ന് അകന്നു പോകുന്നതിൻ്റെ ഓർമ്മ കൊണ്ടിട്ടാണെന്നാണ് പറയണത്. അല്ലാതെ പിറ്റേ ദിവസം ഈശോ കുരിശിൽ മരിക്കാൻ പോകുന്നതിൻ്റെ സങ്കടമൊന്നും ഓർത്തിട്ടല്ല കർത്താവ് ചോര പൊടിയുന്നത്. കാരണം ഒരുപാട് പേര് ഇതിന് മുൻപേ എത്രയോ മനുഷ്യർ കുരിശിൽ ധൈര്യപൂർവ്വം മരണമേറ്റെടുക്കാനായിട്ട് പോയിട്ടുള്ളൊരു നാടാണ് യഹൂദി എന്ന് പറയണേ. പക്ഷേ ഇവിടെ കർത്താവിൻ്റെ പ്രശ്നം ഇതാണ്, പാപികളായ മനുഷ്യർക്ക് പകരമാണ് കുരിശിൽ കിടക്കണേ. പാപികളായ മനുഷ്യർക്ക് പകരം കുരിശിൽ കിടക്കുമ്പോൾ പാപിയായ ഒരു മനുഷ്യൻ കടന്നു പോകേണ്ടി വരുന്നൊരു ശിക്ഷയുണ്ട്. അത് ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയാണ്. ഇത്രയും കാലം ജീവശ്വാസം പോലെ കൊണ്ടു നടന്നിരുന്ന പിതാവെന്നുള്ളൊരു ചിന്തയിൽ നിന്ന് ഇത്തിരി നേരത്തെങ്കിലും ഈശോയ്ക്ക് അകൽച്ച വരേണ്ടി വരും പാപമാകുന്നത് കൊണ്ട് തന്നെ. അത് കുരിശിൽ നമ്മൾ കാണുന്നുണ്ട്. അത്രയും കാലം അപ്പ അപ്പ എന്ന് മാത്രം വിളിച്ചിരുന്ന ഒരാൾ ആ ഒരു നേരത്ത് വിളിക്കുന്നത് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്നാണ്. ആ പാപി വിളിക്കുന്ന വിളിയാ ദൈവമേ എന്ന് പറയണം. ആ ഒരു അകൽച്ചയെക്കുറിച്ച് ഓർത്തിട്ടാണ് ഈശോ ഇങ്ങനെ ചോര പൊടിയുന്ന അത്ര ഇങ്ങനെ വിധത്തിൽ സങ്കടങ്ങൾ അനുഭവിക്കണേ, ഉള്ളിൽ നിന്ന് വേദന വരണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ അപ്പനുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകൾ ഇങ്ങനെ ഉയർന്നു വരുന്നൊരു ദിവസമാണ് പെസഹ വ്യാഴാഴ്ച എന്ന് പറയുന്നത്. തൻ്റെ അപ്പൻ്റെ ഇഷ്ടം നിറവേറ്റാനായി സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നൊരാൾ, തൻ്റെ അപ്പൻ കൽപ്പിച്ചിട്ടുള്ള കൽപ്പന നിറവേറ്റാനായിട്ട് തൻ്റെ ശിഷ്യന്മാർക്ക് ഒരേ ഒരു കൽപ്പന കൽപ്പിച്ചു കൊടുക്കുന്ന ഒരാൾ, തൻ്റെ അപ്പൻ കൂടെയുണ്ടെന്നുള്ള ഉറപ്പിലെ ജീവിതത്തിൻ്റെ നിയോഗം ഇങ്ങനെ പൂർത്തിയാക്കാനായിട്ട് നടന്ന് മുന്നോട്ട് നടക്കാനായിട്ട് തുടങ്ങുന്ന ഒരാൾ, അങ്ങനെ ഒരു മകനെയാണ് പെസഹ വ്യാഴാഴ്ചയിൽ നമ്മൾ കാണുന്നത്. അച്ഛനും പറയാനായിട്ട് ഇന്നത്തെ ദിവസത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായിട്ട് പറയാനായിട്ട് ഇത്രേ ഉള്ളൂ, ആ അപ്പൻ നമ്മളുടെ കൂടെയുണ്ട്. ഉറപ്പായിട്ട് നമ്മളെ വിട്ടുകളയാതെ, ക്രിസ്തുവിനെ കുരിശു മരണത്തിൽ പോലും വിട്ടുകളയാതെ ഇങ്ങനെ ചേർത്ത് പിടിച്ചൊരപ്പൻ നമ്മുടെ സങ്കട ദിവസങ്ങളിൽ നമുക്കൊപ്പം കൂടെയുണ്ട്. ക്രിസ്തുവിനെ പോലെ എപ്പോഴാണോ ഈ സ്വർഗത്തിലെ ദൈവത്തെ ഒരപ്പനായിട്ട് ഒരു അബ്ബയായിട്ട് കണക്കാക്കി കണ്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്, ഏത് ജീവിതത്തിൻ്റെ ഗെത്സെമാൻ രാത്രികളെയും നമുക്ക് അതിജീവിക്കാനായിട്ട് പറ്റും. കൂടെ ഇരിക്കുന്ന 3 പേര് ഈശോയുടെ അത്രയ്ക്ക് ചങ്കോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യരാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ചങ്കുകളാണ്.
പക്ഷേ അവർ പോലും ഇല്ലാതെ വരുമ്പോൾ അവസാനം ആകാശത്തിലേക്ക് നോക്കി കർത്താവ് നിലവിളിക്കുന്നുണ്ട്. അപ്പോൾ പറ്റണില്ല, പറ്റുമെങ്കിൽ എടുത്ത് മാറ്റി. ആ സമയത്ത് സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വന്ന് അവനെ ശക്തിപ്പെടുത്തി എന്നാണ് പറയണം. ഒപ്പം നിൽക്കണ പലരും കൂടെ ഉണ്ടാവാൻ പറ്റാത്ത നിമിഷങ്ങളുണ്ട് ജീവിതത്തിൽ. അത്രയ്ക്ക് ഒപ്പം നിൽക്കുന്ന മനുഷ്യർക്ക് എന്നെ മനസ്സിലാവാത്ത നിമിഷങ്ങളുണ്ടാവും. അവർക്ക് അവരുടേതായിട്ടുള്ള പ്രയാസങ്ങളുണ്ടെന്നേ, കുറ്റവും കുറവൊന്നും പറയേണ്ട, അവർക്ക് അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അവർക്ക് നമ്മുടെ കൂടെ നടക്കാൻ പറ്റണ ഒരു സമയമൊക്കെ ഉണ്ട്. അതിനുശേഷം ഇവരാരും കൂടെ ഇല്ലെങ്കിലും ഞാൻ തളർന്നു പോവാതിരിക്കണമെങ്കിൽ സ്വർഗത്തിലേക്കൊരു നോട്ടം ഉണ്ടാവണം. എന്നെ നോക്കിയിരിക്കുന്ന ഒരു പിതാവ് അവിടെയുണ്ട്, എൻ്റെ അപ്പനിങ്ങനെ ചേർത്ത് പിടിക്കുന്ന ഒരു അപ്പൻ കൂടെയുണ്ടെന്നുള്ള ഉറപ്പിൽ ഏത് സങ്കട രാത്രികളെയും അതിജീവിക്കാനായിട്ട് നമുക്ക് പറ്റുമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം ഇന്നത്തെ ദിവസം തരാണ്. വിരുന്നിനിരിക്കാനും നമ്മളുടെ കാലുകഴുകുന്നതടക്കമുള്ള നമ്മളുടെ ശുശ്രൂഷകൾ ഏറ്റുവാങ്ങാനും, എന്തിന് ഗെത്സെമനയിൽ പോകുന്ന നേരത്ത് അവിടെ വരെ കൂടെ നിൽക്കാനൊക്കെ ചിലപ്പോൾ ആളുകളുണ്ടാവും. പക്ഷേ ഒറ്റയ്ക്കായി പോകുന്ന സമയത്ത് തളർന്നു പോവാതിരിക്കാനായിട്ട് നമ്മളെ സഹായിക്കാൻ പോകുന്ന ഒറ്റ ഒരാളെ ഉണ്ടാവുള്ളൂ. നമ്മുടെ കരം ഇങ്ങനെ വിടാതെ പിടിച്ചുകൊണ്ട് നടക്കുന്ന സ്വർഗത്തിലുള്ള ഒരു പിതാവ്. ആ പിതാവിൻ്റെ ഓർമ്മയിൽ നിങ്ങളുടെ ഈ ഒരു പെസഹ വ്യാഴാഴ്ച ധന്യമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു ദിവസത്തിൽ കിട്ടുന്ന കൃപ കൊണ്ട്, കരുത്തുകൊണ്ട് ഇനി മുന്നോട്ടുള്ള കുരിശ് വഴികളൊക്കെ വലിയ ബലത്തോടുകൂടി നടന്നു തീർക്കാൻ സ്വർഗം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഏറ്റവും സ്നേഹത്തോടുകൂടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഈ ദിനത്തിൻ്റെയും ഇനി വരാൻ പോകുന്ന ഉദ്ധാന തിരുനാളിൻ്റെയും ആശംസകളും അനുഗ്രഹങ്ങളും ഏറ്റവും സ്നേഹത്തോടുകൂടി നേരുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ.